നമസ്കാരം. സനം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ചിപ്പി ജോസഫ്. പ്രധാന വാർത്തകൾ. വ്യാജാരോപണം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ യുവ കത്തോലിക്ക സന്യാസിക്കും അമ്മയ്ക്കും ഒടുവിൽ ജാമ്യം. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ക്രൈസ്തവർ തിങ്ങിപ്പായ്ക്കുന്ന നിലവേ പ്രവിശ്യയിലെ ജനസംഖ്യാ ഘടന തകിടം മറിക്കാൻ ശ്രമം. ഗുരുതര ആരോപണവുമായി ഇറാഖിലെ പാർട്ടികൾ. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ വിരുദ്ധത തുടർക്കഥ. ജെറുസലേമിലെ അന്ത്യത്താഴത്തിന്റെ വേദിയായ മുറിക്ക് നേരെ കല്ലേറ്. വാർത്തകൾ വിശദമായി. വ്യാജാരോപണം. ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ യുവ കത്തോലിക്ക സന്യാസിക്കും അമ്മയ്ക്കും ഒടുവിൽ ജാമ്യം. ഛത്തീസ്ഗഡിലെ ജാജ്പൂരിൽ വ്യാജ മതപരിവർത്തനം ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റിലായ യുവ കത്തോലിക്ക സന്യാസിക്കും കുടുംബത്തിനും ഒടുവിൽ ജാമ്യം. സിസ്റ്റർ ബിബാകരക്കിട്ടയും അമ്മയും ഉൾപ്പെടുന്ന ആറു പേർക്ക് ഇന്നലെ ജൂൺ 13 ജാജ്പൂർ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തന്റെ പ്രഥമ വ്രത വാഗ്ദാനത്തിന് ശേഷം ബന്ധുമിത്രാദികൾക്കൊപ്പം വിശുദ്ധ കുർബാനയോടെ കൃതജ്ഞതാബലി അർപ്പിക്കുന്നതിനിടെയാണ് സിസ്റ്റർ കെറക്കട്ടായും കുടുംബവും ഇക്കഴിഞ്ഞ ജൂൺ 6 മതപരിവർത്തന വിരുദ്ധ നിയമമറവിൽ അറസ്റ്റിലാവുന്നത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. മണിപ്പൂരിൽ നിലനിൽക്കുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം നിയന്ത്രണ വിധേയമാക്കാൻ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷവും മണിപ്പൂരിലെ സംഘർഷാവസ്ഥയിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് രാഷ്ട്രപതി ഭരണം അനിവാര്യമാണെന്ന് ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ കത്തിൽ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ തിങ്ങിപ്പാർക്കുന്ന നിലവേ പ്രവിശ്യയിലെ ജനസംഖ്യാ ഘടന തകിടം മറിക്കാൻ ശ്രമം. ഗുരുതര ആരോപണവുമായി ഇറാഖിലെ പാർട്ടികൾ. ഇറാഖിൽ ക്രൈസ്തവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന നിലവേ പ്രവിശ്യയിൽ ജനസംഖ്യാ ഘടന അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോപണമുന്നയിച്ച ക്രൈസ്തവ വിശ്വാസികൾ നയിക്കുന്ന 5 രാഷ്ട്രീയ പാർട്ടികൾ. കൽദായ, അസ്രിയൻ, സിറിയൻ വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവർ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന പ്രദേശമാണ് ഇവിടം. നിലവേ പ്രവിശ്യയിലെ താൽക്കീർ ജില്ലയിൽ ഭൂമി വിൽപ്പന അധികൃതർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഇത് വാങ്ങുന്നവർ ക്രൈസ്തവർ വിശ്വാസികളോ ഈ പ്രദേശത്തുള്ളവരോ അല്ലെന്നും 5 പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പിട്ട പ്രസ്താവനയിൽ പറയുന്നു. വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവ വിരുദ്ധ തുടർക്കഥ. ജെറുസലേമിലെ അന്ത്യത്താഴത്തിന് വേദിയായി മുറിക്കു നേരെ കല്ലേറ്. ജെറുസലേമിലെ സിയോൻ മലമുകളിൽ കർത്താവിന്റെ അന്ത്യത്താഴത്തിന് വേദിയായ മുറിക്കു നേരെ കല്ലേറ് നടന്നു. ചിത്രങ്ങളുള്ള ഒരു ജനാല ആക്രമണത്തിൽ തകർന്നു. വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ കുറ്റവാളികളെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും മജിസ്ട്രേറ്റ് കോടതി അയാളെ വിട്ടയച്ചു. ജെറുസലേമിൽ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളുടെ ഒടുവിലത്തെ സംഭവമാണ് വ്യാഴാഴ്ച നടന്നത്. വ്യാപക പ്രതിഷേധമാണ് സംഭവത്തിൽ ഉയരുന്നത്. മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണം. മന്ത്രി KN ബാലഗോപാൽ. മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ന്യൂനപക്ഷ സംരക്ഷണം സർക്കാരിന്റെ കടമയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ന്യൂയോർക്കിലെ വിവിധ മലയാളി ക്രൈസ്തവ വിഭാഗങ്ങൾ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ പള്ളി അടിച്ചു തകർത്ത കേസിൽ മലയാളി അറസ്റ്റിൽ. കർണാടകയിൽ ക്രിസ്ത്യൻ പള്ളി അടിച്ചു തകർത്ത കേസിൽ മലയാളി അറസ്റ്റിൽ. കമ്മനഹള്ളി സെന്റ് പയസ് പള്ളിക്ക് നേരെ പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്. കേസിൽ ബാനസവാടി സ്വദേശി ടോം മാത്യുവാണ് പിടിയിലായത്. കമ്മനഹള്ളി മെയിൻ റോഡിലെ പള്ളിയുടെ മുൻവാതിൽ തകർത്താണ് ഇയാൾ അകത്തു കടന്നത്. ബലിപീഠവും ഫർണിച്ചറുകളും പൂച്ചിട്ടികളും തകർത്തു. ഒച്ചകെട്ട് ഓടിയെത്തിയ സമീപത്തിലെ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരാണ് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത്. കേരളത്തിനാദ്യമായി ക്രിസ്ത്യൻ ബിരുദ പഠനം ആരംഭിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത ബിരുദ കോഴ്സായി BA ക്രിസ്ത്യൻ സ്റ്റഡീസ് ആരംഭിക്കുന്നു. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ 2023-24 അധ്യയന വർഷത്തിൽ പുതുതായി ആരംഭിക്കുന്ന ഈ കോഴ്സിലേക്ക് +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹ്യൂമാനിറ്റീസ്, ഭാഷ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനും BEd പഠനത്തിനും PSC തസ്തികകൾക്കും ഈ ഡിഗ്രി കോഴ്സ് യൂണിവേഴ്സിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും അംഗീകാരമുള്ളതാണ്. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി സനം ന്യൂസ്.